അപ്പൊ നമ്മുടെ ഈ ബൈക്കിലൊക്കെ വന്നിട്ടുണ്ട് റൈഡ് ബൈ വയർ. പക്ഷെ ഇത് അലോയ്സ് അല്ല, അലോയ്സ് പോലും മാറി നിൽക്കുന്ന ടെർബോ പെട്രോൾ ജി ഡി ഐ എഞ്ചിൻ ആണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. ഇമ്പാക്ട് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അൺലോക്ക് ആവുന്ന ഫീച്ചർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അടൂരാണ് നിൽക്കുന്നത്. ചെറിയൊരു വണ്ടി റിവ്യൂ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. 11 മാസം കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിലോളം സൃഷ്ടിച്ച ഒരു കമ്പനി കിയ, അതിന്റെ ഒരു വണ്ടി കിയ സോണറ്റ്, അതാണ് ഞങ്ങൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ ഞെക്കാൻ മറക്കരുത്. പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അതിനുവേണ്ടി. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ഇനി വണ്ടി ഓടിച്ചതിന്റെ സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് സ്റ്റാർട്ടിങ് പറയാം. അപ്പം നമുക്ക് റോഡിലോട്ട് വണ്ടി ഇറക്കാം. ഓക്കെ, ഇപ്പൊ IMT ടെക്നോളജി ആയതുകൊണ്ട് നമ്മൾ മറ്റേ ക്ലച്ചിന്റെ ഒരു ഫീലില്ല. ഞാൻ ഫസ്റ്റ് ഇയറിലോട്ട് ഇട്ടു, അപ്പോഴത്തേനെ എന്നെ വണ്ടി ജസ്റ്റ് ചെറുതായിട്ട് ഈ ക്ലച്ച് ഹാഫ് ക്ലച്ച് മൂവ് ചെയ്യുന്നതിന്റെ ഒരു സുഖമുണ്ട്. ഇപ്പൊ അതാണ് വണ്ടി ഇപ്പൊ എതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ബ്രേക്കും ആക്സിലേറ്റർ മാത്രമേ ഞാൻ തൊടുന്നുള്ളൂ. ഓക്കെ ജോഷ, അപ്പം വണ്ടി ഇങ്ങനെ സാധാരണ രീതി IMT ടെക്നോളജി അല്ലേ, അപ്പൊ ചുമ്മാ ഗിയർ അങ്ങ് മാറിയാൽ മതി. എത്ര ഉള്ളടാ നീ ക്ലച്ച് തപ്പല്ലേ, ക്ലച്ച് എവിടെ, ക്ലച്ച് എവിടെ നോക്കുന്നത്? ആദ്യമേ നമ്മള് മറ്റേ രീതി വെച്ചിട്ട് മൂവ് ചെയ്യാൻ നേരത്ത് ഒരു ഇത് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല, വണ്ടി സ്മൂത്ത് ആയില്ലേ, വണ്ടി സ്മൂത്ത് ആയിട്ട്. അതാണ്ട് വണ്ടിക്ക് ആ ലാഗിങ് ഇഷ്യൂ അങ്ങനെ ഒരു പ്രശ്നമില്ല. വണ്ടി ഇതാണ്ട് കാല് കൊടുക്കുന്നതിന്റെ അനുസരിച്ച് വണ്ടി കേറുന്നുണ്ട്. ആ ഇടയ്ക്ക് ഇതാണ്ട് ഗിയർ, നമ്മളിപ്പം ഇത്ര നാള് ഓടിച്ചോടിച്ചതിന്റെ ആ വണ്ടിക്ക് ഒരു പവർ എത്തുമ്പോ നമ്മൾ മാറാൻ തോന്നുമല്ലോ അടുത്ത ഗിയറിലോട്ട്. ഇപ്പൊ തേർഡിൽ നിന്ന് ഫോർത്തിലോട്ട് മാറാൻ തോന്നുമ്പോ ക്ലച്ച് അവിടെ ഒരു ഫീൽ വരുന്നുണ്ടോ? അതെ, ക്ലച്ച് ഇന്ത്യ ചെറുതായിട്ട് മനസ്സിൽ തപ്പുന്നുണ്ട്. വണ്ടി അടിച്ച് ഓഫ് ആവുന്നതിന്റെ ഒരു അങ്ങനെ ഒരു ഇതില്ല. ഹാഫ് ക്ലച്ച് പിടിച്ച് വണ്ടി ഓടിക്കണമെന്നോ അങ്ങനൊന്നും ഇല്ല. ജസ്റ്റ് വണ്ടി ഗിയർ ചുമ്മാ ഓട്ടോമാറ്റിക്കിന് നമ്മൾ മാറി കൊടുക്കുന്ന പോലെ മാറുക. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുക്കുന്നതിന്റെ ഒരു ആ റെസ്പോൺസ് നമുക്ക് അപ്പൊ തന്നെ അറിയാനുണ്ട്. ഗിയറിലാണെങ്കിലും ആ റൈഡ് ബൈ വയർ ആവശ്യമില്ല, ഗിയർ നമ്മൾ ജസ്റ്റ് നോർമൽ രീതി മാറ്റിയാൽ മതി. ബട്ട് മറ്റേ പഴയ വണ്ടിയൊക്കെ ഓടിച്ചതിന്റെ വെച്ച് നോക്കുമ്പോൾ ഇടയ്ക്ക് ആ ഗിയർ മാറാൻ നേരത്ത് വണ്ടിക്ക് ആ പവർ വരുമ്പം നമ്മൾ ആ ക്ലച്ച് തപ്പുന്നുണ്ട്, അങ്ങനെ ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ വണ്ടി സ്മൂത്ത് ആണ്, റിഫൈൻഡ് ആ, അങ്ങനെ ഒരു ലാഗിങ് ഇഷ്യൂ ആ വണ്ടി ഗിയറിന്റെ ആ പവർ കുറയുന്നതിന്റെ ഒരു ഇത് തോന്നുന്നില്ല. അടിച്ചു നിൽക്കുന്നതായിട്ട് വണ്ടി ഗിയർ ഡൗൺ ചെയ്യേണ്ടതിന്റെ ഒരു ഫീല് തോന്നുന്നില്ല. അത് നമ്മുടെ ഇഷ്ടം പോലാണ് മാറുന്നത്. അതാണ് ഈ IMT ടെക്നോളജി പ്രത്യേകത. ഓക്കെ, ഇനിയും ബാക്കി വണ്ടിയുടെ ഫീലിനെ പറ്റി പറയാനാണെങ്കിൽ വണ്ടി നല്ലതായിട്ട് റിഫൈൻഡ് ആണ്, അതുകൊണ്ട് നല്ല സ്മൂത്ത് ആയിട്ടാണ് വണ്ടി പോകുന്നത്. ഓടിക്കുന്നതിന്റെ സുഖം നമുക്ക് ഇതിന്റെ അകത്ത് ഇരുന്ന് തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ടെക്നോളജി ഭയങ്കര, കാരണം നമ്മള് മറ്റേത് ഓടിച്ചിട്ട് മാനുവൽ ഓടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് ക്ലച്ച് തപ്പു, എങ്ങനെ ക്ലച്ച് പിടിക്കാനുള്ള, അതെ എനിക്ക് പിന്നെയും പിന്നെയും വരുന്നത്. സിജയ്ക്ക് നല്ല രീതിയിൽ വണ്ടി ഇഷ്ടപ്പെട്ടെന്ന് തോന്നാം. സീരിയസ്ലി, കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു കൊടുക്കുന്ന ത്രോട്ടിലിനനുസരിച്ചുള്ളത് അറിയാനുണ്ട്. പിന്നെ സ്മൂത്ത് ഗിയർ ആണ്, പിന്നെ സൺറൂഫ് ഇടും, ആ പിന്നെ വേണം ആകാശമൊക്കെ നോക്കി ഓടിക്കാം. അപ്പം നമ്മൾ ഇതാണ്ട് വണ്ടിയുടെ മുന്നിലെത്തി. ഇനി വണ്ടിയുടെ കുറച്ച് ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പറയാം. ഈ ആ സോണറ്റിന്റെ ആദ്യമേ തന്നെ വണ്ടിയുടെ ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോൾ അതിമനോഹരമായ തലയെടുപ്പുള്ള ഒരു ഗ്രില്ല് നമുക്ക് കാണാൻ പറ്റും. ഇതെന്ന് പറയുന്നത് കിയയുടെ സിഗ്നേച്ചർ ഗ്രില്ലാണ്, സോണറ്റില്, അതുപോലെ തന്നെ ഇതിന്റെ മുൻ വണ്ടികൾ, വണ്ടികളായ സെൽട്ടോസ്, കാർണിവൽ, അതിലെല്ലാം വരുന്ന ഒരു സിഗ്നേച്ചർ ഗ്രില്ലാണ് ഈ ടൈഗർ നോസ് ഗ്രിൽ എന്ന് പറയുന്നത്. ആ ഗ്രില്ല് കാണുമ്പോൾ തന്നെ അറിയാം വണ്ടിയുടെ ആ ഒരു തലയെടുപ്പും കാര്യങ്ങളും, അതിന്റെ മണ്ടയ്ക്ക് തന്നെ കിയയുടെ അതിമനോഹരമായ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട്. ഫുൾ ഒരു ക്രോമിയം, ആ ഗ്രില്ലിന്റെ താഴെ ഫുൾ ഒരു ക്രോമിയം പ്ലേറ്റഡ് ആയിട്ടുള്ള കിയയുടെ ആ ഒരു സിഗ്നേച്ചർ സംഭവം ഇവിടെയും സോണറ്റിലും വന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ ഹെഡ്ലാംസിലേക്ക് പോവുകയാണെങ്കിൽ കിയ അവകാശപ്പെടുന്നതെന്ന് പറയുന്നത് ഒരു ഹാർട്ട് ബീറ്റ് DRL ടൈപ്പ് എന്നൊരു സംഭവമാണ് അതിൻ്റെ അകത്ത് അവകാശപ്പെടുന്നത്. എനിക്കും അങ്ങനെയൊക്കെ തോന്നി, അവരങ്ങനാണ് അവകാശപ്പെടുന്നത്, അപ്പം നമ്മളും അങ്ങനെ പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഹെഡ്ലാംസിലോട്ട് വരുമ്പോൾ ക്രൗൺ ജുവൽ ടൈപ്പ് ഹെഡ്ലാംസ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഹാലോജൻ ഫോഗ് ലാംപ്സ് വന്നിട്ടുണ്ട്. ഗ്രില്ലിൻ്റെ തൊട്ട് താഴെ തന്നെ അതിൻ്റെ ആ ഒരു എയർ വെന്റിലേഷനും കാര്യങ്ങളും വരുന്നുണ്ട്. അതിമനോഹരമായിട്ടുള്ള ഒരു സ്കിറ്റ് പ്ലേറ്റും വണ്ടിക്ക് വന്നിട്ടുണ്ട്, ആ ഒരു ക്രോമിയം ഫിനിഷിൽ. അപ്പം ഈ വണ്ടി എന്ന് പറയുന്നത്
നിങ്ങൾക്ക് മനസ്സിലായി കാണാം, ഇതിന്റെ ഒരു മെയിൻ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് വെന്യൂ ആണ്. അതായത് കിയയുടെ പേരന്റ് കമ്പനിയാണ് ഹ്യുണ്ടായി. ഹ്യുണ്ടായി വെന്യൂവിനെ മെയിനായിട്ട് കോമ്പറ്റീറ്റ് ചെയ്താണ് ഈ വണ്ടി ഇറക്കുന്നത്. ഇതിന്റെ ഈ ഒരു സൈഡ് ഫിനിഷിംഗ് കണ്ടോ, വെന്യൂവിന്റെ ഒരു പ്ലാറ്റ്ഫോം ആണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. എന്നാൽ പോലും യാതൊരു സാദൃശ്യവും സാമ്യവും ഇല്ല. വെന്യൂ അപേക്ഷിച്ച് നോക്കും, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. നമുക്ക് അത് ഒറ്റ നോട്ടത്തിലൊന്നും അറിയാൻ പോലും പറ്റത്തില്ല, വെന്യൂവിന്റെ ആ ഒരു പ്ലാറ്റ്ഫോം ആണ് വണ്ടിക്ക് വന്നിരിക്കുന്നതെന്ന്. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് വണ്ടി അവർ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പോർഷനിലോട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ഫ്രണ്ടിൽ കണ്ടതുപോലുള്ള അതിമനോഹരമായുള്ള ഒരു ഹാർട്ട് ബീറ്റ് ഡി ആർ എൽസ് ആണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ബാക്ക് പോർഷൻ ലൈറ്റ് കാണാൻ തന്നെ ഭയങ്കര രസമുണ്ട് കാണാൻ. പിന്നെ നീണ്ട് നിവർന്ന് കിടക്കുന്ന ആ ഒരു ലൈറ്റ് കണ്ടോ, നല്ലൊരു ഫിനിഷിങ്ങിലാണ് അവരത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ കിയയുടെ ബാഡ്ജിങ്ങും വന്നിട്ടുണ്ട്. പിന്നെ ക്യാമറയുണ്ട്, അതെല്ലാം സ്റ്റോക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ക്യാമറ. പിന്നെ സോണറ്റിൻ്റെ അതിമനോഹരമായിട്ടുള്ള ബാഡ്ജിങ്ങും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി വരുന്ന ഇതിൻ്റെ ബൂട്ട് സ്പേസിലോട്ട് വരുവാണെങ്കിൽ 392 ലിറ്റേഴ്സ് ആണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. നല്ല അത്യാവശ്യമായിട്ടുള്ള ഒരു ബൂട്ട് കപ്പാസിറ്റി തന്നെ വണ്ടിക്ക് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നീണ്ടു നിവർന്നല്ല, നല്ല സൂപ്പറായിട്ട് ഇതിൻ്റെ തിരിഞ്ഞു പോവാം. അതുപോലെ തന്നെ നല്ല അത്യാവശ്യമായിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു എസ് യു വി ആണ്, കിയ വണ്ടിയിൽ ഇന്ത്യയിൽ ഇറക്കിയിരിക്കുന്നത് എല്ലാം തന്നെ എസ് യു വി തന്നെയാണ്. സെൽട്ടോസ് കോമ്പാക്ട് എസ് യു വി ആണ്, സോണറ്റ് കോമ്പാക്ട് എസ് യു വി ആണ്, അതുപോലെ തന്നെ കാർണിവൽ എസ് യു വി ആണ്. അപ്പം അതിമനോഹരമായിട്ടുള്ള ഒരു റൂഫ് റെയിൽസും വണ്ടിക്ക് വന്നിരിക്കുന്നു. അതും ഡ്യുവൽ കളറിലാണ് അവർ വന്നിരിക്കുന്നത്. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഒരു കോഷൻ, ഡു നോട്ട് ലോഡ്. ഇവർ ഷോയ്ക്ക് വേണ്ടി വെച്ചേക്കുന്ന ഒരു സംഭവമാണ്. ആ ഒരു സ്പോർട്ടിനെസ് ഫീൽ ചെയ്യാൻ വേണ്ടി അവർ ഡ്യുവൽ മഫ്ലേഴ്സ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോക്കാണ് ആ ഒരു ഫീൽ ലുക്കിന് വേണ്ടി അവർ കൊടുത്തിരിക്കുന്ന ഒരു സംഭവമാണ്. നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടി. പിന്നെ വണ്ടി ഓവറോൾ പറയുവാണെങ്കിൽ നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു ലുക്കിലാണ് വണ്ടി വന്നിരിക്കുന്നത്. ഒരു വണ്ടിയുമായിട്ട് യാതൊരു സാദൃശ്യവും ഒന്നുമില്ല. വെന്യൂവിൻ്റെ കോമ്പറ്റീറ്റർ ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നല്ലോ, യാതൊരു സാദൃശ്യവും ഇല്ല വെന്യൂവായിട്ട്. അപ്പം അതിമനോഹരമായിട്ട് ആ ഒരു ലുക്കും കാര്യങ്ങളുമാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. സൺറൂഫ് വരുന്നുണ്ട് വണ്ടിക്ക്. അതുപോലെ തന്നെ റേഡിയോ ആൻറ്റിന എന്ന് പറയുന്ന ഷാർക്കിൻ്റെ ആ ഒരു ഡിസൈൻ റേഡിയോ ആൻറ്റിനയാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. വണ്ടിയുടെ ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റി പറയുവാണെങ്കിൽ 205 mm ആണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ വണ്ടിക്ക് വരുന്നതുണ്ട്. ഈ വണ്ടിയെ വിശേഷിപ്പിക്കുന്നത് തന്നെ വൈൽഡ് ബൈ ഡിസൈൻ ആണ്. അപ്പം അവർ വിശേഷിപ്പിക്കുന്നത് തന്നെ ഏത് കുന്നും കാടും മലയും കയറിപ്പോ എന്നുള്ള രീതിയിലാണ് വണ്ടിയെ വിശേഷിപ്പിക്കുന്നത്. അത്ര അഗ്രസീവായിട്ടാണ് വണ്ടി ഉള്ളത്. വേറൊരു കാര്യം, ഇതിൻ്റെ കിയ സോണറ്റ് ഈ ഒരു വണ്ടി ഇന്ത്യയിൽ ഇറക്കിയപ്പോൾ എല്ലാ സെഗ്മെന്റിലും ഫോക്കസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ ഒരു വണ്ടി ഇറക്കിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 6 variants ഈ ഒരു വണ്ടിക്ക് വരുന്നുണ്ട്. അതായത് സോണറ്റ് മാത്രം തന്നെ 6 variants വരുന്നുണ്ട്. അതും കൂടാതെ ഇതിൻ്റെ പല ട്രിംസ് വെർഷൻസും വരുന്നുണ്ട്. അതായത് 5 speed, 6 speed, 7 speed അങ്ങനെ കുറേ വെർഷൻസും വരുന്നുണ്ട്. ഈ വണ്ടി എന്ന് പറയുന്നത്, ഞങ്ങൾ റിവ്യൂ ചെയ്യുന്ന വണ്ടി എന്ന് പറയുന്നത് 1 liter പെട്രോൾ ടെർബോ IMT വേരിയൻറ്റ് വണ്ടിയാണ് ഞങ്ങൾ റിവ്യൂ ചെയ്യുന്നത്. അപ്പം ഇതിൽ തന്നെ വേറെ ഇതിൻ്റെ ടോപ്പ് ലൈൻ GT വെർഷൻ ഉണ്ട്. GT വെർഷന് വരുമ്പോൾ ഈ ഒരു ടൈഗർ നോസ് ഗ്രിൽസിലൊക്കെ ഒരു ആ ഒരു GT ബാഡ്ജിങ്ങും ആ ഒരു റെഡ് ഡോട്ട്സും ഒക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യമേ തന്നെ പരാമർശിച്ചായിരുന്നല്ലോ, ഈ വണ്ടി എന്ന് പറയുന്നത് 1 liter എഞ്ചിൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ. 1 liter ടെർബോ പെട്രോൾ GDI എഞ്ചിൻ ആണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. 1 liter TGDI പെട്രോൾ എഞ്ചിന് വന്നിരിക്കുന്ന ആ ഒരു ടോർക്കും കാര്യങ്ങളും എത്രയെന്ന് വെച്ചാൽ 120 PS പവറും 172 Nm ടോർക്കും ആണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. അപ്പം ആ ഒരു വണ്ടിയുടെ എനർജി കാര്യങ്ങൾ എന്ന് പറയുന്നത് വേറൊരു ലെവൽ പറയും. അപ്പം ഞാനത് വണ്ടി ഓടിച്ച് നിങ്ങളെ അത് കാണിക്കാം, വണ്ടിയുടെ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളും. ടെർബോ എഞ്ചിനും കൂടെ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ വേറെ ലെവലായിരിക്കും വണ്ടി എന്ന് പറയുന്നത്. മറ്റ് വാഹന കമ്പനികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കിയ എന്തുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഹിറ്റായെന്ന് ചോദിച്ചാൽ, ഇവർ കുറഞ്ഞ പൈസയ്ക്ക് ഒത്തിരി ഫീച്ചേഴ്സ് വണ്ടിക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു കാരണത്താലാണ് അവർ ഹിറ്റാവുന്നത് വണ്ടിക്ക്. ഇപ്പം നമ്മൾ സെൽട്ടോസ് തന്നെ എടുക്കുമ്പോൾ പോലും വണ്ടിയുടെ ആ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും ലുക്കും ആ ഒരു ഫീലും ഒക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ റിയലി അമേസിങ്. ഞാൻ കഴിഞ്ഞ ദിവസം സെൽട്ടോസും ബാംഗ്ലൂർ വരെ ഓടിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുന്നത് അതിമനോഹരമായ ഒരു ഫീലാണ് വണ്ടിക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ കിയ ഹിറ്റായി വരുന്നത്. അവരൊരു 11 months ആയതേ ഉള്ളൂ ഇന്ത്യയിൽ കിയ വന്നിട്ട്, എങ്കിൽ പോലും അവർ 100,000+ യൂണിറ്റ് ഇന്ത്യയിൽ തന്നെ സോൾഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു മാറ്റം മറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ മാർക്കറ്റ് കിയ കമ്പനി എന്ന് പറയുന്നത്. ഈ വണ്ടിയുടെ വീൽ ബേസിനെ പറ്റി പറയുവാണെങ്കിൽ 2500 mm ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു സംഭവം കണ്ടോ, ഇത് ആക്ച്വലി അലോയ്സ് ആണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇത് അലോയ്സ് അല്ല, അലോയ്സ് പോലും മാറി നിൽക്കുന്ന ആ ഒരു വീൽ കപ്പ് ഡിസൈനാണ് ഇതിൻ്റെ അകത്ത് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ് അവർ ആ വീൽ കപ്പിൽ പോലും കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി
കിയ എന്ന് പറയുന്ന ആ ഒരു വണ്ടി ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ ഒരു ഓളം തന്നെ സൃഷ്ടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. അതുപോലത്തെ സംഭവങ്ങളാണ് അവർ ഓരോ ദിവസവും ഓരോ പുതിയ വണ്ടികൾ അവർ ഇറക്കുമ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഈ വണ്ടിക്കിട്ട വില എന്ന് പറയുന്നത് 12 ലക്ഷം രൂപയാണ് വണ്ടിയുടെ വില എന്ന് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇപ്പം ഇരിക്കുന്നത് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ഒരു കോക്ക്പിറ്റിലാണ് ഇപ്പം ഇരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ കിയ സോണറ്റിൻ്റെ കോക്ക്പിറ്റിലാണ് ഞാൻ ഇപ്പം ഇരിക്കുന്നത്. ഇരിക്കുമ്പോൾ തന്നെ നമ്മളൊരു റോയൽ ഫീലാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഹക് സീറ്റും സീറ്റിൻ്റെ കളർ ആദ്യം തന്നെ പറയാമല്ലോ, നമ്മളിത് എക്സ്ട്രാ ചെയ്തതാണ്. കിട്ടുന്ന ആദ്യത്തെ കളർ വേരിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഈ ഡോർ പാനലിൽ കാണുന്ന കളേഴ്സ് ആയിരുന്നു വണ്ടിയുടെ സീറ്റിൻ്റെ കളർ. നമ്മൾ പിന്നെ എക്സ്ട്രാ നമ്മുടെ ഫ്രണ്ട് അത് മാറ്റിയതാണ്. പിന്നെ ഫ്രണ്ടിലോട്ട് നോക്കുവാണെങ്കിൽ തന്നെ സ്റ്റിയറിംഗ് തന്നെ ഇപ്പോഴത്തെ പുതിയ മോഡൽ, ആ ഒരു റേസിംഗിന്റെ ഒക്കെ സ്റ്റാൻഡേർഡ് ആ സ്റ്റൈലിലാണ് സ്റ്റിയറിംഗ് വന്നിരിക്കുന്നത്. പിന്നെ അതിൽ തന്നെ പല ഡിഫറെന്റ് മോഡ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ തന്നെ അറിയാം. നമ്മൾ ഞാൻ പറയാം അതിനെപ്പറ്റി. അതിൻ്റെ അകത്ത് ഒരു MID ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി ആ ഡിസ്പ്ലേ പറ്റിയൊക്കെ ഞാൻ പറയാം. അപ്പം അതിൻ്റെ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ബട്ടൺസും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. വണ്ടി തന്നെ ആണെങ്കിൽ ഡ്രൈവറിന് കാണാൻ പറ്റുന്ന പോലെ വലിയൊരു ഓഡോമീറ്റർ ആണ് തന്നിരിക്കുന്നത്. RPM മീറ്റർ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും പെട്രോളും ടെമ്പറേച്ചറിൻ്റെയും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓഡോമീറ്ററിനെ പറ്റി പറയാനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു MID ഡിസ്പ്ലേ തന്നെ വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു 4-inch ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. സോ അതിൻ്റെ അകത്ത് തന്നെ നമ്മളിപ്പം ചെറിയ ഇൻഫർമേഷനും അക്യുമുലേറ്റഡ് ഇൻഫോ, പിന്നെ യൂസർ സെറ്റിങ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ തന്നെ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ ലൈറ്റ്സിൻ്റെ കാര്യമാണെങ്കിൽ നമുക്ക് കൺട്രോൾസ് എല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ യൂസറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ലൈറ്റ്സിൻ്റെ ആണെങ്കിൽ ഇപ്പം ഈ MID ഡിസ്പ്ലേയുടെയും പിന്നെ അതാണ്ട് ഇൻഫോർടൈൻമെൻറ്റിൻ്റെയും നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാം കുറയ്ക്കാം, അതെല്ലാം ഇവിടെ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ താഴെ ഡോഴ്സിൻ്റെ ആണെങ്കിൽ തന്നെ ഓട്ടോ ലോക്ക്, ഓട്ടോ അൺലോക്ക്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇൻ കേസ് ഇനി ഇമ്പാക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, വണ്ടിക്കൊരു ഇമ്പാക്റ്റോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ആവുന്ന ഫീച്ചർ. പിന്നെ നമ്മളിപ്പോൾ ഒരു കുറച്ച് സ്പീഡ് എടുക്കുമ്പോഴത്തേനും വണ്ടി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ 4 doors ലോക്ക് ആവുന്ന ഫീച്ചർ, അങ്ങനത്തെയൊക്കെ നമുക്ക് ഇവിടെ തന്നെ യൂസേഴ്സിന് സെറ്റ് ചെയ്യാം. അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ തന്നിട്ടുണ്ട്. വളരെ ഒരു യൂസർ ഫ്രണ്ട്ലി ആണ് വണ്ടി. വെൽക്കം മിറർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. വെൽക്കം മിറർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കീ നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ അടുത്തോട്ട് വണ്ടി എടുത്തോട്ട് വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മിറർ രണ്ടും എൻഗേജ്ഡ് ആവും, ഓപ്പൺ ആവും. അങ്ങനത്തെ ഒരു ഫീച്ചറും ഇതിൻ്റെ അകത്ത്, നല്ലൊരു ഫീച്ചർ. വെൽക്കമിങ് ഫീച്ചേഴ്സ് ഒക്കെ ഇതിൻ്റെ അകത്ത് തന്നെ വണ്ടി കൊടുത്തിട്ടുണ്ട്. IC റോഡ് വാണിങ്, പിന്നെ നമ്മളിപ്പം വൈപ്പറിൻ്റെ ആണെങ്കിലും പിന്നെ ഹെഡ്ലാമ്പ്സിൻ്റെ ഒക്കെ തിരിക്കുവാണെങ്കിൽ ഇത് ഇതിൻ്റെ അനുസരിച്ച് തന്നെ ഏതാണ്ട് നമുക്ക് അവിടെ അകത്ത് ചെറിയൊരു ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു MID ഡിസ്പ്ലേ ആണ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത്. വരുവാണെങ്കിൽ ഇതൊരു വേറെ ലെവൽ തന്നെ. സാധനം എന്ന് പറഞ്ഞാൽ വലിയൊരു 8-inch ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത് പറഞ്ഞത്. അപ്പം ഇതിൻ്റെ ഇൻഫോർടൈൻമെന്റിലോട്ട് വരുവാണെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോയും പിന്നെ അതേപോലെ തന്നെ ആപ്പിൾ കാർപ്ലേയും സപ്പോർട്ടാണ്. പിന്നെ ബ്ലൂടൂത്ത് വന്നിരിക്കുന്നത് 5.0 പുതിയ ഫീച്ചറാണ്. സോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെയാണ് കണക്ട് ആവുന്നത്. ഫുൾ ഹാഫ് ടച്ച് സൈഡി ബട്ടൺസും വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ മൊത്തം ഫ്രണ്ടി 4 എയർവെൻസും 2 എയർബാഗ്സും ആണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ മോഡിൻ്റെ അകത്ത് ജോഷ് ഓൾറെഡി പറഞ്ഞല്ലോ ഇതിൻ്റെ മോഡിൻ്റെ ഈ മോഡലിൻ്റെ വേരിയൻറ്റിൻ്റെ കാര്യം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഫ്രണ്ടിലെ 2 കൂടെ എയർബാഗ്സേ വന്നിട്ടുള്ളൂ. അല്ലാതെ ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ടോപ്പ് വേരിയൻറ്റിലോട്ട് വരുമ്പോഴത്തേനെ 6 എയർബാഗ്സ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ACയുടെ കൺട്രോൾസ് ആണെങ്കിലും ബട്ടൺസ് എല്ലാം അതിമനോഹരമായിട്ടുള്ള കൺട്രോൾസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നല്ലൊരു ഈ കോക്ക്പിറ്റ് ഇരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു വളരെ സ്പേഷ്യസ് ആണ്. നമുക്ക് ഇവിടുന്ന് വെളിയിലോട്ട് നോക്കുവാണെങ്കിൽ തന്നെ നല്ല വൈഡ് വ്യൂ ഉണ്ട്. നമുക്ക് ഫ്രണ്ട് അധികം ഫ്രണ്ട് തോന്നത്തില്ല. അതാണ് ഇപ്പം ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് അധികം ഫ്രണ്ട് തോന്നുന്നില്ല. വണ്ടിയുടെ എഞ്ചിൻ്റെ ഇവിടെ നല്ല ക്ലിയർ വിഷൻ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ACയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് താഴോട്ട് വരുവാണെങ്കിൽ മൊത്തം 2 USBs പിന്നെ ഒരു 12-volt ചാർജിങ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പഴയ പോലെ തന്നെ ഗിയറും. നമ്മളപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു, IMT ടെക്നോളജി, ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ. അത് വന്നത് കാരണം നമ്മുടെ മൂന്നാമത്തെ ഒരു പെഡല് ക്ലച്ച് ഇല്ല. ക്ലച്ച് ഇല്ലാത്ത കൊണ്ട് നമുക്ക് സൈഡിൽ ഒരു ഡെഡ് പെഡല് തന്നിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മാറാൻ വേണ്ടി ഗിയർ, ഒരു 6 ഗിയർ തന്നിട്ടുണ്ട്. 6-speed മാനുവൽ ട്രാൻസ്മിഷൻ ആണ് തന്നിരിക്കുന്നത്. പക്ഷേ ക്ലച്ച് വേണ്ട, നമുക്ക് അതിനനുസരിച്ച് മാറാം. സാധാ രീതിയിൽ അങ്ങ് മാറ്റിയാൽ മതി. റിവേഴ്സ് മുന്നിലോട്ടും ബാക്കിയെല്ലാം സാധാ 6-speed ഗിയർ മാറുന്ന പോലെ തന്നെ മാറുക. ആ സമയത്ത് നമ്മൾ ക്ലച്ച് ഔട്ടുന്നതിൻ്റെ ഒരു വിഷമേ ഉള്ളൂ. ക്ലച്ച് വേണ്ട, ബാക്കി എല്ലാ കാര്യങ്ങളും നടത്താം. നിങ്ങൾക്ക് IMT ടെക്നോളജി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഒരു ജസ്റ്റ് ഒരു 20 seconds നിങ്ങൾ വെയിറ്റ് ചെയ്യണേ. ഇത് കേട്ടിട്ട് പോകണം. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തൊട്ട് പറയുന്നുണ്ട് IMT ടെക്നോളജിയാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. അപ്പം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് അതിന് പറയുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ക്ലച്ച് ഇല്ല, ക്ലച്ച്ലെസ് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അല്ല, മാനുവലി ആണോ എന്ന് ചോദിച്ചാൽ മാനുവൽ. രണ്ടിൻ്റെ ഒരു മിഡ് വെർഷൻ ആണ് ഇത് വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് സാധാ വണ്ടികളിൽ വന്നിരിക്കുന്ന പോലെ എല്ലാം ഗിയേഴ്സും ഉണ്ട്. ആ ഗിയേഴ്സിനെല്ലാം ഇതിൻ്റെ ഇടയ്ക്കെല്ലാം സെൻസേഴ്സ് ആണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പം സാധാരണ നമ്മളിപ്പം ഗിയർ മാറുന്ന നേരത്ത് ക്ലച്ച് ചവിട്ടി ഗിയർ ആയിരുന്നു മാറിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെ വേണ്ട. ജസ്റ്റ് നമ്മൾ റണ്ണിങ്ങിൽ ഗിയർ ഇട്ടാൽ മതി. ഗിയർ ഇതാണ്ട് ഇപ്പം ക്ലച്ച് ചവിട്ടാതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിയർ മാറുന്നത്.
ഈ മാറുന്നതിനൊന്നും നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, ക്ലച്ച് ഔട്ടേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഇടയ്ക്കെല്ലാം സെൻസേഴ്സ് അവർ ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇന്ത്യയിൽ ഇപ്പോൾ ഓൺ റോഡ് ഇപ്പോൾ ഓടുന്നെന്ന് പറഞ്ഞാൽ കിയയുടെ പേരന്റ് കമ്പനി ആയിട്ടുള്ള ഹുണ്ടായി, ഹുണ്ടായുടെ വെന്യൂ ആണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഓടിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ സോണറ്റിലും അവർ ഇറക്കിയിട്ടുണ്ട് ഈ IMT ടെക്നോളജി. ക്ലച്ചിനെ പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ ക്ലച്ച് വിട്ട് താങ്ങി വെക്കുവോ അങ്ങനെയൊക്കെ ഒരു പ്രശ്നം വരും, അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അത് ക്ലച്ച് കരിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയൊക്കെ കൊണ്ട് നടക്കാം. അതാണ് ഈ IMT ടെക്നോളജി വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ബൈക്കിലൊക്കെ വന്നിട്ടുണ്ട് റൈഡ് ബൈ വയർ. ഇപ്പോഴത്തെ പുതിയ അഡ്വാൻസ്ഡ് വണ്ടികളിലെല്ലാം ബൈക്കുകളിൽ വന്നിരിക്കുന്ന പറഞ്ഞാൽ റൈഡ് ബൈ വയർ. സോ ആ രീതിയിൽ തന്നെയാണ്, ക്ലച്ച് ഇല്ലാതെ തന്നെ, ക്ലച്ച് പിടിക്കാതെ തന്നെ നമുക്ക് ഗിയർ മാറാം. ആ ഫീച്ചറാണ് ഈ IMT ടെക്നോളജിക്കകത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഗ്ലൗ ബോക്സും ഇവിടെ സൈഡിൽ തന്നിട്ടുണ്ട്. വലിയ ഒത്തിരി സ്പേഷ്യസ് ഒന്നും അല്ല, അത്യാവശ്യം വണ്ടിയുടെ RC ബുക്കും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ഗ്ലൗ ബോക്സ് ആണ് തന്നിരിക്കുന്നത്. പിന്നെ അതിന്റെ തൊട്ട് മേളിൽ തന്നെ കാണുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു സൺറൂഫ് തന്നിട്ടുണ്ട് കേട്ടോ. സൺറൂഫ് മാനുവലായിട്ട് ഫസ്റ്റ് ഒരു ഓപ്പണറും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ബട്ടൺസ് ആണെങ്കിൽ തന്നെ വൺ ടച്ച് ആണ്, ഒറ്റ ക്ലിക്കിൽ തന്നെ ഒറ്റ ക്ലിക്ക് കൊടുത്താൽ മതി സാധനം ഓപ്പണാം. അത് ഇപ്പോഴത്തെ എല്ലാ വണ്ടിയിലും വരുന്നത് തന്നെയല്ലേ, അത് കാരണം വലുതായിട്ട് അതിനെ അങ്ങ് ഞാൻ പ്രഷർ ചെയ്യുന്നില്ല. അപ്പൊ അതാണ് അതിന്റെ കാര്യങ്ങൾ. പിന്നെ ബാക്കിലോട്ടാണെങ്കിൽ നല്ല അത്യാവശ്യമായിട്ടുള്ള സ്പേഷ്യസ് കാര്യങ്ങളുണ്ട്, അതിനെ നമ്മൾ ബാക്കിലോട്ട് കയറിയിരിക്കാം, എന്നിട്ട് ബാക്കിലത്തെ കാര്യങ്ങൾ പറയാം. അതാണ് ഈ സൺറൂഫിന്റെയും കാര്യങ്ങളും പറയുന്നത്. പിന്നെ തൊട്ട് താഴെയായിട്ട് തന്നെ ഒരു സൺഗ്ലാസസ് കീപ്പ് ചെയ്യുന്ന ഒരു ചെറിയ ഹോൾഡറും. ഇപ്പൊ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. സംഭവം എന്ന് പറഞ്ഞാലേ ഈ ഓഡിയോ സിസ്റ്റം ഞാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ അകത്ത് വന്നിരിക്കുന്ന സ്പീക്കേഴ്സ് ഈ മോഡലിൽ വന്നിരിക്കുന്ന അർക്കമീസിന്റെ സ്പീക്കേഴ്സ് ആണ്. ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ടോപ്പ് വേരിയന്റിലാണ് വന്നിരിക്കുന്നത് ബോസിന്റെ സ്പീക്കർ വന്നിരിക്കുന്നത്. അർക്കമീസിന്റെ ആണെങ്കിലും അതിമനോഹരമായിട്ടുള്ള സൗണ്ട് തന്നെ കേട്ടോ. അർക്കമീസിന്റെ തന്നെ ഒരു ഇക്വലൈസർ തന്നിട്ടുണ്ട്, സൗണ്ട് മോഡ് ഒരു 4 സംഭവമുണ്ട്. നേച്ചർ, ക്ലബ്, ലോഞ്ച്, ലൈവ്, ഈ 4 മോഡ്സ് ഉണ്ട്. ഈ ഇതിന്റെ അകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ക്ലബാണ്. അതെന്ന് പറഞ്ഞാൽ നല്ല ബീറ്റിംഗ് കാര്യങ്ങളും എല്ലാം സ്മൂത്ത് ആണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഹോം തിയേറ്റർ സെറ്റ് ചെയ്യുന്ന പോലെ അവിടെ വേണോ ഏത് സൈഡിൽ, കോ പാസഞ്ചറിന് വേണോ, ഡ്രൈവറിന് വേണോ, അതോ ബാക്കിലോട്ട് വേണോ എന്നുള്ളത് നമുക്ക് തന്നെ ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാം. അതൊക്കെ വളരെ അതിമനോഹരമായിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ്. അപ്പൊ ഇതിത്രമാണ് ഇതിന്റെ അകത്ത് എനിക്ക് തോന്നിയ ഒരു എന്റെ ഒറ്റ നോട്ടത്തിൽ കണ്ട കാര്യങ്ങളെല്ലാം. ഇനി ബാക്കിലത്തെ ഫുഡ് സ്പേസും. അപ്പൊ നമ്മൾ ബാക്കിലത്തെ ക്യാബിനിലോട്ട് വരുവാണെങ്കിൽ ബാക്കിൽ തന്നെ 2 AC വെന്റ്സും താഴെ ഒരു USB പോർട്ടും ഫോൺ അവിടെ വെക്കാൻ ഒരു ചെറിയൊരു ഹോൾഡറും തന്നിട്ടുണ്ട്. ഇത് ഇത്രയാണ് എനിക്ക് കണ്ടത്. വേറെ എന്തെങ്കിലും? എടാ, എനിക്ക് ഒരു ഫീച്ചർ നീ ശ്രദ്ധിച്ചു, USB പോർട്ട് വന്നിട്ടുണ്ട്. ബാക്കി അങ്ങനെ വണ്ടികൾക്ക് ഞാൻ കണ്ടിട്ടില്ല ബാക്കി USB പോർട്ട് വരുന്നത്. അപ്പം ബാക്കി USB പോർട്ടും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ലെഗ് റൂം എങ്ങനെ ഉണ്ട്? ലെഗ് റൂം നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉണ്ട്. പിന്നെ ആംറെസ്റ്റ്, ഇത് നമ്മൾ പറഞ്ഞില്ലേ ഓൾറെഡി ഒരു സീറ്റ് കവർ രണ്ടാ ചെയ്തതാ. നമ്മുടെ ഇവിടെ ആണ് ഈ കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. ആ സീറ്റ് കവർ വന്ന് പറഞ്ഞാൽ അടച്ചു, ആ രീതി ചെയ്തതാണ് നമ്മുടെ ഫ്രണ്ട്. നല്ല അത്യാവശ്യം നല്ല ലെഗ് റൂമും കാര്യങ്ങളും വണ്ടിക്ക് വരുന്നുണ്ട്. നല്ല ലെഗ് സ്പേസ് തന്നെ ഉണ്ട്. അപ്പം ഞാനിത് ഒരു 60-70 കിലോമീറ്റർ വണ്ടി ഓടിച്ചായിരുന്നു. അപ്പം പുറകെ 2 പേര് ഇരിപ്പം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ 2 ഫ്രണ്ട്സ്. അപ്പം പറഞ്ഞതെന്ന് പറഞ്ഞ അത്യാവശ്യം നല്ല സീറ്റിംഗ് കംഫോർട്ട് ആണ്. ബാക്കിൽ തന്നെ കിട്ടുന്ന ഹെഡ് സ്പേസ് ആണ് തന്നെ നമ്മുടെ തല കുഴപ്പമില്ലാത്ത, നമുക്ക് നല്ലൊരു അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ആൾക്ക് ബാക്കിലോട്ട് ഇരുന്ന് കഴിഞ്ഞാലേ തലതട്ടത്തിൽ, അങ്ങനത്തെ കാര്യമാണ് വന്നിരിക്കുക. പിന്നെ മടുക്കത്തില്ല, നമ്മൾ ഈ ലോങ് പോവുകയാണെങ്കിൽ ഇരുന്ന് മടുപ്പ് അങ്ങനെ ഒരു ഫീല് വന്നിട്ടില്ല. കാരണം അന്ന് ഞങ്ങൾ ഇന്നലെ പോയപ്പോ തന്നെ ആ സമയത്ത് തന്നെ ഒരു മടുപ്പില്ല ബാക്കി ഇരിക്കുമ്പോഴേക്ക്. ബാക്കിയുള്ള വണ്ടികളുടെ കൂട്ടല്ല, അതിന്റെ ആംറെസ്റ്റ് ഉണ്ടോ, ആ ഡോറിന്റെ സൈഡിലുള്ള ആംറെസ്റ്റ്, അത് കുഷൻ ടൈപ്പ് ആണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. അത് നല്ലൊരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും നല്ലൊരു ഫിനിഷിംഗ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇതിത്രമാണ് നമുക്ക് ഈ ബാക്കി ഇരിക്കുമ്പോ തന്നെ ഒരു ഫീൽ. നമ്മുടെ ഈ ഡ്രൈവറിന്റെ ഡോറിന്റെ സൈഡിലോട്ട് വരുവാണെങ്കിൽ ഒരു അംബ്രല്ല ഹോൾഡറും വെച്ചിട്ടുണ്ട്, ഒരു സ്പേസ് അതിനുവേണ്ടി സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ബോട്ടിൽ വെക്കുന്നതിന്റെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ജോഷ് ഓൾറെഡി മെൻഷൻ ചെയ്തില്ലേ കിയെ പറ്റി. അപ്പം കിയയുടെ വണ്ടികളെല്ലാം ഓൺ റോഡിൽ ഇറങ്ങുമ്പോൾ അതിനനുസരിച്ച് 10 കണക്കിന് ഫീച്ചേഴ്സ് കൊടുത്താൽ അതിൻ്റെ ഒരു ഫീച്ചർ തന്നെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഈ റിമോട്ടിൽ തന്നെ ഇഗ്നീഷനും ഉണ്ട്. നമ്മളിപ്പോൾ പുറത്തിറങ്ങിയാലും വണ്ടി സ്റ്റാർട്ടാകാൻ പറ്റും. ഇൻ കേസ് ഓൾറെഡി AC എൻ്റെ തോണായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വണ്ടി സ്റ്റാർട്ടാക്കി അകത്തൊന്ന് തണുപ്പിച്ചിടാൻ പറ്റും. അങ്ങനെ ഒരു ഫീച്ചറുണ്ട് നമുക്ക്. ഇപ്പം വണ്ടി ലോക്കാണ്. ലോക്കാക്കിയതിന് ശേഷം ഇവിടെ ഹോൾഡ് എന്ന് പറയുന്ന ബട്ടൺ ഒരു 10 സെക്കൻഡ് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് നമ്മൾ പുറത്തൊക്കെ ആണെങ്കിൽ വണ്ടിക്കകത്ത് ചൂടാണെങ്കിൽ തണുപ്പിച്ചിടാനൊക്കെ നമുക്ക് പുറത്തുനിന്ന് പറ്റും. അതേപോലെ തന്നെ വണ്ടി ലോക്ക് ചെയ്യാനും വണ്ടി തിരിച്ച് ഇഗ്നീഷൻ ഓഫ് ചെയ്യാനും നമുക്ക് ഇവിടെ തന്നെ പറ്റും. അപ്പൊ അടുത്ത ജോഷ് താണ്ട വണ്ടി എടുത്തിട്ടുണ്ട്. പക്ഷെ നീ പറഞ്ഞ പോലെ ക്ലച്ചിന്റെ ആ ഒരു തപ്പലും കാര്യങ്ങളും ഉണ്ട്. ആ വണ്ടി ഞാൻ പറഞ്ഞല്ലോ 1 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. അപ്പം ആ ഒരു ടെർബോ എഞ്ചിനും കൂടെ ആയതുകൊണ്ട് വണ്ടിക്ക് ആ ഒരു ഫീലും കാര്യങ്ങളും എന്ന് പറയുന്നത് ഇസ് ലിറ്ററലി അമേസിംഗ്. വണ്ടി നീ അതിന്റെ ഒരു കാര്യം മിസ്സായി, ടെർബോ ഉണ്ട്. അപ്പൊ ആ ഒരു ത്രോട്ടിൽ റെസ്പോൺസ് എന്ന് പറയുന്നത് വണ്ടിയുടെ അടിപൊളിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ക്ലച്ച് നമ്മൾ തപ്പും. അതെ, ഈ ഒരു കാല് നമ്മളിങ്ങനെ തപ്പുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. കാരണം വണ്ടി സ്ലോ ചെയ്യുമ്പോഴും എല്ലാം നമ്മളും തപ്പുന്നുണ്ട്. സംഭവം നൈസാണ്.
പറഞ്ഞല്ലോ നമ്മളൊരു തേർഡ് ഗിയർ അപ്പ് ഇടുമ്പോ തന്നെ വണ്ടിയുടെ ആ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. കാരണം ടെർബോ എഞ്ചിനും കൂടെ വന്നിരിക്കുന്നത് കൊണ്ട് നല്ലൊരു ഇനിഷ്യൽ പുള്ളിങ് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലെഗ് സ്പേസിനെ പറ്റി പറയുവാണെങ്കിൽ നല്ലൊരു ലെഗ് സ്പേസും നല്ലൊരു ലെഗ് റൂമും ആണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. ഹോൺ ഒന്നും അടിച്ചത്, ഹോൺ സൗണ്ട് എങ്ങനെ? അത് മറ്റേ പേരന്റ് കമ്പനിയുടെ ആ ഒരു ഹോണാണ്, മറ്റേ ബീറ്റ് സൗണ്ട് ആണ്, റൂട്ട്സിന്റെ ഹോണിന്റെ സൗണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് ഇതിന്റെ സസ്പെൻഷൻ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ വണ്ടി ഞാനൊരു 80 കിലോമീറ്റർ വണ്ടി ഓടിച്ചായിരുന്നു. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതിന്റെ സസ്പെൻഷൻ, നല്ല അടിപൊളി സസ്പെൻഷനാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. അതുപോലെ വണ്ടിയുടെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നല്ല സ്റ്റെബിലിറ്റിയാണ്. ഞാൻ രണ്ടു മൂന്ന് വളമൊക്കെ ഒന്ന് വീശി എടുത്ത് നോക്കി വണ്ടിയുടെ ആ ഒരു സ്റ്റെബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടി. നല്ല അടിപൊളി സ്റ്റെബിലിറ്റി തന്നെയാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. സൺറൂഫും കാര്യങ്ങളൊക്കെ സംഭവം നൈസ്. സൺറൂഫ് ഒക്കെ തുറന്നിട്ട് ഞങ്ങൾ നല്ല ആഡംബര യാത്രയാണ് ഇത് ചെയ്യുന്നത്. ആ ഒരു കൊറിയൻ മെയ്ഡിന്റെ ആ ഒരു ഫീല് നമുക്ക് ഈ വണ്ടിക്കകത്ത് അറിയാനുണ്ട്. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആസ് എൻ ഇന്ത്യ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം, സോണറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം 70 രാജ്യത്തോളം ഈ വണ്ടി എക്സ്പോർട്ട് ചെയ്യാൻ അവര് പ്ലാനിലാണ്. അപ്പൊ നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പൊ ഇത്ര ദിവസമായിട്ട് നീ ഇപ്പൊ എടുത്തിട്ട് എത്ര? ഇതാണ് വണ്ടിയുടെ ഓണർ എന്ന് പറയുന്നത്. ഞാനിപ്പം വണ്ടി ഇപ്പം എടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞു. എടുത്തിട്ട് നീ ഇപ്പൊ വണ്ടി എടുത്തിട്ട് ഒരാഴ്ച? എങ്ങനെയുണ്ട്, ക്ലച്ച് തപ്പുന്നുണ്ടോ? ഞാൻ ആദ്യമേ ആദ്യത്തെ ഒരു രണ്ടു ദിവസമൊക്കെ നല്ലപോലെ ക്ലച്ച് തപ്പുന്നുണ്ടായിരുന്നു. പിന്നെ ഡെഡ് പെഡൽ ഉള്ളത് കൊണ്ട് അതേ അമൃത്തി പിടിച്ച് അഡ്ജസ്റ്റ് പിടിച്ചേക്കുക. പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സ്പീഡിൽ നമുക്ക് പോവുകയും ചെയ്യാം, എന്നാ ക്ലച്ചിന്റെ ടെൻഷൻ നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം ട്രാഫിക്കിന്റെ സമയത്ത്. ഓക്കേ, അപ്പം ഈ നേരത്തെ ആ വണ്ടി എന്നുള്ള അപ്ഗ്രേഡേഷൻ എങ്ങനെയുണ്ട്? എന്റെ വണ്ടി എന്നുള്ള അപ്ഗ്രേഡേഷൻ എന്ന് വെച്ചാൽ ഇത് രാജകീയ പ്രൗഢിയ. ഓക്കേ, അപ്പം പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ പറയണം. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്റെ ഹാച്ച് ബാക്ക് സെഗ്മെന്റിൽ നിന്ന് ഞാൻ വേറൊരു സെഗ്മെന്റിലോട്ട് എന്നെ കൊണ്ടെത്തിച്ച് കിയ. ഓക്കെ, അപ്പം പ്രൈസ് വർത്തല്ലേ? പിന്നെ എന്താ പറയുന്നത്, ടോട്ടലി സംഭവമാണ്. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ വണ്ടിയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ പറയുന്നത്. കിയ എന്ന് പറയുന്ന വണ്ടി തീർച്ചയായും ഇന്ത്യയിൽ ഒരു ഓളം തന്നെ സൃഷ്ടിക്കും. അത് മാത്രമല്ല, ഓളം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഒരു ഫീച്ചേഴ്സും പുതിയ പുതിയ അഡ്വാൻസ് ടെക്നോളജികളും വണ്ടി കൊണ്ടുവരുന്നു. ഞാൻ ആദ്യമേ തന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, കുറഞ്ഞ പൈസയ്ക്ക് ടൺ കണക്കിന് ഫീച്ചേഴ്സ്. ഇജോ അത് പറഞ്ഞല്ലോ, ആ ഒരു സംഭവമാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് ഞങ്ങൾ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കേണ്ടത്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാതെ ജോഷ് ആൻഡ് സിജോ സൈനിങ് ഔട്ട്. ഒരു 10 സെക്കൻഡ് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആയില്ലേ, ഷട്ടാവില്ലേ? ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പല പ്രാവശ്യം അതിനെ പറ്റി സെൽട്ടോസ് എന്ന് പറയുമ്പോൾ ടൺ കണക്കിന് ഫീച്ചേഴ്സ്, അങ്ങനെയാണ് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഓടിച്ചപ്പോ തന്നെ സോണറ്റ്.